ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു കുത്തിപ്പൊക്കലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. കുത്തിത്തീരിപ്പല്ല, മറിച്ച് സവാദിന്റെ വിഷയം വന്നപ്പോ നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയിട്ട് 13 വർഷം സുഖസുന്ദരമായി ആത്മവിശ്വാസത്തോടെ, അതായത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതനായിട്ടാണ് സവാദ് 13 വർഷം കണ്ണൂര് ജീവിച്ചത്. അതിനു മുമ്പ് അയാള് വിഭാര്യനായിരുന്നു, അതായത് ബാച്ചിലർ ആയിരുന്നു. വിഭാര്യൻ എന്നുള്ളത് തെറ്റാണല്ലേ, ബാച്ചിലർ ആയിരുന്നു. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതോടുകൂടി അയാൾക്ക് പിന്നെ ചാകരയി, പെണ്ണിനു പെണ്ണ്, വീടുകൾക്കു വീടുകൾ, ജോലികൾക്കു ജോലി, ഭൂമിക്കു ഭൂമി, വീടിനു വീട്, പിന്നെ പണത്തിനു മീതെ പണം. എത്രയാ വേണ്ടത്? ഒരു പണിയും എടുക്കാതെ ഇക്കണ്ട 12 വർഷത്തിലധികം അയാള് സുഖസുന്ദരമായി കണ്ണൂര് ജീവിച്ചു. എവിടെ നിന്ന് പണം വന്നു? മാസപ്പടി വന്നിറങ്ങി പോപ്പുലർ ഫണ്ടിന്റെ. അങ്ങനെ ഒരുപാട് പേരെ ഈ രൂപത്തിൽ പോപ്പുലർ ഫണ്ട് സംരക്ഷിച്ചു, മാസപ്പടി നൽകിയും ഒക്കെ വിഷമിക്കുന്നത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇഷ്ടമല്ല. കാരണം പോപ്പുലർ ഫണ്ടിനെ ഒരുപാട് പേര് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഘടനയെ അങ്ങ് നിരോധിച്ചേക്കാമെന്ന് മോദി സർക്കാർ അങ്ങ് വിചാരിച്ചു. NIA അതിനു വേണ്ടുന്ന എല്ലാ തെളിവുകളും നൽകി. ചിക്കൻ കടക്കാരന്റെ രൂപത്തിലും മീറ്റ് കടക്കാരന്റെ രൂപത്തിലും തോട്ടപ്പണിക്കാരന്റെ രൂപത്തിലും ബംഗാളികളുടെ രൂപത്തിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈറ്റില്ലങ്ങളിൽ ഇരച്ചു കയറി അവരുടെ സകലമാന രഹസ്യങ്ങളും ചോർത്തിയെടുത്തു. എന്തിനേറെ ഇവരുടെ ക്യാമ്പയിനുകൾ, ഇവരുടെ മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ട്, മറ്റെല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവർക്ക്, അതിന്റെയൊക്കെ നേതൃത്വം പോലും പിന്നീട് ബംഗാളികളുടെ വേഷത്തിൽ വന്ന NIA ഉദ്യോഗസ്ഥർ ചെയ്യുന്ന രീതിയെത്തി. എന്തിനേറെ പറയുന്നു, പിടിച്ചെന്ന് തന്നെ പറഞ്ഞാ മതിയല്ലോ. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിക്കുന്നത്. അതോടുകൂടി സവാദിനെ പിന്നീട് പണിയെടുക്കാതെ നിവൃത്തിയില്ലെന്നായി. ഒരു പഴക്കട കിട്ടി. പഴക്കടയിൽ നിന്നപ്പോൾ സംഗതി പന്തിയല്ല എന്ന് തോന്നി. തന്നെ പഴമാക്കാനുള്ള വേലയാണിത്. ഒരുപാട് പേര് തിരിച്ചറിയും, തന്റെ മുഖം കാണും. എങ്ങാനും ആരുടെയെങ്കിലും ക്യാമറയിൽ പതിഞ്ഞാലോ ഒടുവിൽ അറിയാത്ത ഒരു പണി ഒതുങ്ങി നിന്ന് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ ആശാരിപ്പണി പഠിക്കുന്നു. ആശാരിപ്പണിക്ക് കോൺട്രാക്ട് എടുത്തു കൊടുക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ. ഉന്നത പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ ബന്ധപ്പെടാൻ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകൾ ഉപയോഗപ്പെടുത്തി. പിടിച്ചില്ലേ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. പക്ഷേ ഒരു നാളും പിടിക്കപ്പെടാതെ അനേകം കള്ളന്മാർ നമുക്ക് ചുറ്റുമുണ്ടെന്നൊക്കെ നമുക്കറിയാം. ശരി, ഇപ്പോ ഇതിനു ശേഷം ഒരുപാട് പോസ്റ്റുകൾ കാണാനിടയായി, വീഡിയോകൾ കാണാനിടയായി, ചർച്ചകൾ കാണാനിടയായി. പോപ്പുലർ ഫ്രണ്ടുകാർ ഈ നാട്ടിലെ എന്തോ വലിയ മതേതരത്വമാണത്രേ കാഴ്ചവെച്ചിരുന്നത്. വലിയ മതേതര ബഹുമതികൾ ഈ രാജ്യത്തിന് വിഭാവനം ചെയ്യുകയും സംഭാവന ചെയ്യുകയും ചെയ്ത ആളുകളാണത്രേ പോപ്പുലർ ഫ്രണ്ടുകാർ. നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഒരു കുത്തിപ്പൊക്കലാണ് ഉദ്ദേശിക്കുന്നതെന്ന്. രണ്ട് പ്രസംഗങ്ങളാണ് എനിക്കിന്ന് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. ഈ രണ്ട് പ്രസംഗങ്ങളും കേട്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് തുപ്പിക്കളിക്കാമെന്ന് മമ്മൂട്ടി പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടുന്ന എന്തെങ്കിലും അവാർഡോ ബഹുമതികളോ പുരസ്കാരങ്ങളോ ഒക്കെ നൽകണമെങ്കിൽ അങ്ങ് നൽകാം. ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ പ്രഭാഷണമാണ്. ഈ മണ്ണാർക്കാട്ട് പ്രിയപ്പെട്ട RSS-കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം, നിങ്ങളുടെ പരിപാടികൾ നടത്താം. പക്ഷേ മധ്യപ്രദേശിലെ പോലെ, ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ
ആർ എസ് എസുകാർ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം. കാരണം എസ് ഡി പി ഐയുടെ സംഹാര ശേഷി നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഉത്തരേന്ത്യയിലെ മാത്രമല്ല ഈ കേരളത്തിലും നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, കൃത്യമായി ഓർമ്മയുണ്ടാവും. മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിന്റെ മുഴുവൻ സംഹാരരൂപമായി കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ സംഹാരരൂപമായി കൊണ്ട് ഈ രാജ്യത്ത് താണ്ഡവമാടിയ അതേ സ്വരത്തിൽ, അതേ രൂപത്തിൽ, അതേ വേഗത്തിൽ നീ കഴിഞ്ഞ ദിവസം December 18, 2019 നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായി കൊണ്ട് നീ വന്നു. മറന്നു കാണില്ല. പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൂറുകണക്കിന് പോലീസുകാരും ഹർഷിതാ കല്ലൂരി അടക്കമുള്ള മുഴുവൻ പോലീസുകാരും ഇവിടുത്തെ മുഴുവൻ വിശ്വരൂപങ്ങൾക്കും കാവലിൽ നിന്നിട്ടും വെറും 9 മണിക്കൂറും 12 മിനിറ്റും 8 സെക്കൻഡിനുമകം ആ വിശ്വരൂപത്തെ ഭസ്മമാക്കി ചൂളിയാക്കിയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു ഭൂമികയാണ് ഉത്തരേന്ത്യ. ഈ പറഞ്ഞ സംഹാര താണ്ഡവമായി കൊണ്ട് നീ പഠിച്ച സൃഷ്ടിയും സമത്വവും സ്ഥിതിയും സംഹാരവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിനക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, ഇവിടുത്തെ മുസ്ലിംകൾക്ക് നേരെ, ഇവിടുത്തെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലെങ്ങാനും എറിഞ്ഞാൽ നിന്റെ മുഴുവൻ സംഹാരതാണ്ഡവും അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ നീ ഓർത്തു വെക്കണം, പാലക്കാടും നീ ഓർത്തു വെക്കണം, എല്ലാ സ്ഥലവും ഓർത്തു വെച്ചുകൊണ്ട് വേണം നിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഉയർത്താൻ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാലക്കാടും ആലപ്പുഴയും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളാൻ പറഞ്ഞില്ലേ? രഞ്ജിത് ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് 15 പേർക്കെതിരെ വധശിക്ഷ വിധിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാരെ മതേതരന്മാരാക്കി മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ജനസമൂഹത്തെ, ഉള്ളിൽ കിടക്കുന്ന ഹമാസ് ഭീകരരെ പുറത്ത് ചർദിച്ചിട്ടത് നമ്മൾ കണ്ടു. മീഡിയ അത് നമുക്ക് കാണിച്ചു തന്നു. എന്താണ് പാലക്കാട് കണ്ടത്? മാധ്യമങ്ങൾ മുക്കിയ വാർത്ത. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ ഭയന്ന് പിന്മാറി. എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഭയമായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ? അതെ, ആ ഒരു വാർത്ത ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ നമുക്ക് മുമ്പിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇദ്ദേഹം റിമൈൻഡ് ചെയ്യുന്നു നമ്മളെ, ആലപ്പുഴ ഓർത്തുവെക്കണം, പാലക്കാട് ഓർത്തുവെക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാം. പബ്ലിക് പ്രോസിക്യൂട്ടർ പറയട്ടെ. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതുവരെ മീഡിയയ്ക്ക് മുമ്പിലും അന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു പിക്ചർ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പലപ്പോഴും മീഡിയയുടെ മുമ്പിൽ നിന്നും അത് മറച്ചു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാം നിന്നിട്ടുള്ളത്. ഇനി എന്തായാലും കേസിലെ വിധി വന്ന സ്ഥിതിക്ക് യഥാർത്ഥം എന്താണ് അവിടെ സംഭവിച്ചത്, പോലീസ് എന്താണ് കണ്ടെത്തിയത്? ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ചേർത്തലയിലെ നന്ദകൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിന്റെ പ്രതിസ്ഥാനീയരായ അവർ ഉൾപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടാലിയേഷൻ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു റിട്ടാലിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം, അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ സമയത്ത് തന്നെ ആരംഭിച്ചു. ആ ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ ഒന്നാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെയാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ രഞ്ജിത് ശ്രീനിവാസൻ മാത്രമല്ല, ആ ലിസ്റ്റിൽ രഞ്ജിത് ശ്രീനിവാസിന് ശേഷം മറ്റ് ധാരാളം പേരുണ്ട്. അവരിൽ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ, ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് വീട്, അദ്ദേഹത്തിന്റെ യാത്രകൾ, ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരെയും കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു. പിന്നെ ആകെ നിശ്ചയിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ന് കൊലപ്പെടുത്തണം. ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് 2021 December 18 മറ്റൊരു അനിഷ്ട സംഭവം ആലപ്പുഴ നടക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല, പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു. കാരണം അവർ കണ്ടെത്തിയ, അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം. അപ്പോൾ ഉടൻ തന്നെ ഏകദേശം 7:30 to 8 ആദ്യത്തെ അനിഷ്ട സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ, ഏകദേശം 8 മണിക്ക് തന്നെ എന്ന് പറയാം, മണ്ണഞ്ചേരി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു. അതിനുശേഷം 8:30 രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു. ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർക്കുന്നു, രഞ്ജിത്ത് ശ്രീനിവാസൻ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം, ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം. അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു.
സ്വാഭാവികമായും രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊട്ട് എതിർവശമുള്ള സത്രം, അവിടെയാണ് വക്കീലന്മാരുടെ ഓഫീസുകളെല്ലാം. അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഉൾപ്പെടുന്ന രണ്ടു പേര് അവിടേക്ക് എത്തുന്നു. അവിടെ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രഞ്ജിത്ത് അവിടെ കാണപ്പെടുന്നില്ല. രഞ്ജിത്ത് ആ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു. ആ കുടുംബത്തോടൊപ്പം അനുശോചനത്തിനായി അനുശോചനം പങ്കുചേരാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായി രഞ്ജിത്ത് അവിടെ പോയിരിക്കുകയായിരുന്നു. രഞ്ജിത്തെ അങ്ങനെ വക്കീൽ ഓഫീസിൽ കണ്ടെത്തിയില്ല എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചറിയിക്കുന്നു. ഇതിനെല്ലാം ടവർ ലൊക്കേഷനുകളും സി ഡി ആറുകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ്. തിരിച്ച് വീണ്ടും എത്തുന്നു. എത്തിയതിനു ശേഷം വീണ്ടും ഗൂഢാലോചന നടക്കുന്നു. ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേരുണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനത്തിലേക്ക് അവിടെ എത്തുന്നു. അപ്പോൾ അതിൽ ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള 8 പേരും ആലപ്പുഴയിൽ നിന്നുമുള്ള 4 പേരും ഉൾപ്പെടുന്ന 12 അംഗ കില്ല സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു. അപ്പോൾ അങ്ങനെ രാത്രി 1 മണിക്ക് രഞ്ജി ശ്രീനിവാസനെ കൊല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും 8 പേർ 4 ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള 4 പേർ 2 ഇരുചക്രവാഹനങ്ങളുമായി രഞ്ജിത്തിന്റെ വീടിന്റെ സമീപത്തെത്തുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിംഗ് നടക്കിയതുകൊണ്ട് ഒരു പോലീസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോകുന്നു. അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാകുന്നു, അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത്? അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നടത്തുന്നത് ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള SDPI യുടെ പഞ്ചായത്ത് മെമ്പറിന്റെ ഭർത്താവായ 14-ാം പ്രതിയാണ്, ഈ കേസിലെ 14-ാം പ്രതിയാണ്. അയാൾ നടത്തുന്നു. 6 വാഹനങ്ങളിൽ 12 പേർ അവിടെ പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് പറയാം. അപ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിലെ സാഹചര്യം ആ സമയത്ത് ക്ഷേത്രത്തിലെ ഒരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം ആ ഡൈനിങ് റൂമിലേക്ക് അവര് പ്രവേശിക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 12 പേര് ഈ തൊട്ട് മുമ്പ് വരുന്ന വഴിയിൽ തെക്കുനിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ്. അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ഗേറ്റ് തള്ളി തുറന്ന് നേരകത്തോട്ട് കയറുന്നു. അതിന് മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ കൂടമാണ് ആയുധം. അവര് മുൻവശത്തെ വാതില് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നു. അങ്ങനെ കയറുന്ന സമയത്ത് 12 പേരിൽ 8 പേർ അകത്തേക്ക് കയറുന്നു, 4 പേർ പുറത്ത് നിൽക്കുന്നു. 4 പേരിൽ 3 പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു, ഒരാൾ അടുക്കള ഭാഗത്ത് വെച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മാരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച 8 പേര് അവരുടെ കൈവശം കൂടമുണ്ട്, മഴു 2 മഴു ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം വാളുകളാണുള്ളത്. അപ്പോൾ ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് വേണമെങ്കിൽ പറയാം, കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ വിസിറ്റിംഗ് ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ലിഷ അടുക്കളയിൽ നിന്നും ഈ ഡൈനിങ് റൂമിലേക്ക് കയറുന്നു. മകൾ തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറുന്നു. അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു. നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമേ രഞ്ജിത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി എന്ന് പോലും ഒരു പക്ഷേ രഞ്ജിത്ത് മനസ്സിലായെന്ന് സംശയമുണ്ട്. 1-ാം പ്രതിയായ നൈസം അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രഞ്ജിത്തിന്റെ തല അടിച്ച് തകർക്കുകയാണ്. വളരെ ഈ വേദിയിൽ അത് പറയുന്നത് എത്രത്തോളം ശരിയാണ് എനിക്ക് അറിയില്ല. പക്ഷേ അതിന്റെ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ മുറിവ്, കണ്ണുകൾ പോലും തെറിച്ചു പോകുന്ന തരത്തിൽ, ശരി തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരു അടി. ആ അടിയേറ്റ് രഞ്ജിത്ത് താഴേക്ക് വീഴുന്നു. അതേസമയം തന്നെ 2-3 പ്രതികൾ അവർ കൈവശമുണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രഞ്ജിത്തിന് അതേസമയം തന്നെ വെട്ടുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷിമൊഴി അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരും കോടതിയിൽ സാക്ഷികളുടെ മൊഴികളുടെയൊക്കെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി 46 തവണയാണ് രഞ്ജിത്തിനെ അതിനകത്തിട്ട് വെട്ടുന്നത്. ബ്ലഡ് ആ മുറി മുതറിയ ബ്ലഡ് ആകുന്നു. രഞ്ജിത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കകത്ത് സ്വീകരണ മുറിക്കകത്ത് തെറിച്ച് വീഴപ്പെടുന്നു, പല്ലുകൾ തെറിച്ച് വീഴപ്പെടുന്നു. കാര്യങ്ങൾ മനസ്സിലായല്ലോ. വായിക്കരിയിടാൻ മകന് വായയില്ല, പല്ലില്ല, മുഖമില്ല, അടിച്ചു പരത്തപ്പെടുന്നു. ഇതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പബ്ലിക്കിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു തരാം. ആലപ്പുഴയും പാലക്കാടും നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് പറഞ്ഞത് സ്ഥിതിയും സംഹാരവും നിങ്ങൾക്കു മാത്രമല്ല വഴങ്ങുന്നത്, സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചോട്ടെ, സംഹാരം ഞങ്ങൾക്കും വഴങ്ങും എന്ന് അദ്ദേഹം പബ്ലിക്കിൽ പറയുകയാണ്. ഈ പബ്ലിക്കായി വിളിക്കുന്ന വെല്ലുവിളിക്ക്, ഈ ഭീഷണിക്ക്, ഈ കൊലപാതക ആഹ്വാനത്തിന് നമ്മുടെ കേരള സർക്കാർ എന്തെങ്കിലും തരത്തിൽ ഇവർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ച് അനുഭവസ്ഥയായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. നമുക്കതുകൂടി ഒന്ന് കേൾക്കാം. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 14 പ്രതികളെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ രഞ്ജിത്ത് നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ വിധിയിൽ എത്രത്തോളം സംതൃപ്തരാണ്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചോദിക്കാനായിട്ടാണ്. തിരിച്ചു വിധി കേട്ടപ്പോൾ അത് കൃത്യമായ ഒരു നീതി ലഭിച്ചു എന്ന് തോന്നുന്നു. നിയമത്തിന്റെ പദം പരമാവധി ശിക്ഷ നൽകാവുന്ന ശിക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ ആശ്വാസമുണ്ട്, സന്തോഷമൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നഷ്ടത്തിനിടയ്ക്ക് ഒരു ചെറിയൊരു ആശ്വാസം, അതേ നീതിപൂർവ്വമായ ഒരു വിധി ഉണ്ടായി എന്നുള്ള ഒരു ആശ്വാസം തന്നെയാണ്. പോലീസിന്റെ അന്വേഷണം ഒക്കെ എങ്ങനെയുണ്ട്? പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. നല്ല രീതിയിൽ അന്വേഷിച്ചു, എത്രയും വേഗം തന്നെ ചാർജ്ഷീറ്റ് കൊടുത്തു. പിന്നെ അവരോട് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പോലീസ് കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും അതിന്റെ ടീം നന്നായിട്ട് തന്നെ ചെയ്തു. പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ കൃത്യമായ ഒരു വിധി നടപ്പിലാക്കും? കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ മഹാദേവനെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ആ ഒരു ദിവസം, ആ കൊലപാതകം നടന്ന ദിവസം അവർ വന്ന് എങ്ങനെയായിരുന്നു ഒരു സംഭവം?
സംഭവം ഓർത്തെടുത്താൽ ഭയങ്കര വല്ലാത്തൊരു ഇതാണ്. ഓർത്തെടുത്താലും നല്ല എല്ലാ ദിവസവും ഇന്ന് ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. അന്ന് രാവിലെ മോളെ ട്യൂഷനാക്കി, ഗേറ്റ് ആദ്യത്തെ ലോക്ക് ഓടാമ്പൽ മൊത്തം ഇട്ടില്ല, ചെറിയ ലോക്ക് ഇട്ടു, അകത്തോട്ട് കയറുന്നു. കയറി അന്ന് മൂന്ന് പത്രം വരുന്നുണ്ട്. പത്രം മൂന്ന് ഇതുപോലെ ഇവിടുന്ന് പെരുക്കി എടുത്തു. അമ്മ അമ്പലത്തിൽ നിന്ന് വന്ന് കയറി, ഞാൻ അമ്മയും കൂടെ കയറ്റി, ഞാൻ ലോക്ക് ഇട്ടു, മോളെ അകത്തോട്ടാക്കി. അമ്മ പത്രം വായിക്കുന്ന മോളിരുന്നാണ്. അമ്മ അതേപോലെ സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ വേണ്ടി അമ്മ പോകുന്നു. ഞാൻ സഡനായിട്ട് വരച്ചു, അമ്മ പതുക്കെയാണ് പോകുന്നത്, പ്രായമല്ലേ. ഞാൻ കുറച്ച് സ്പീഡിലാണ്, നടപ്പെല്ലാം സ്പീഡിലാണ്. കാരണം വെച്ചാൽ ഏട്ടൻ എട്ട് മണിക്ക് പോകണം, അപ്പം പിന്നെ പുട്ടുകടലി ആക്കണം, കടല വെള്ളത്തിൽ ഇട്ടിരിക്കുന്നുള്ളൂ, ചായയിട്ട് വേണം ഏട്ടനെ വിളിക്കാനായിട്ട്. വേഗം തന്നെ വാതിൽ, ഞാൻ സാധാരണ ഞങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വാതിൽ ലോക്ക് ചെയ്യാറില്ല, വാതിൽ വെറുതെ അടച്ചു, വെറുതെ അടച്ചു. പിന്നെ അന്ന് ഗ്രില്ല് വെച്ചിട്ടില്ല, വെറുതെ വാതിൽ അടച്ചു. ഞാൻ അങ്ങോട്ടകത്തോട്ട് വന്ന് അടുക്കളയിൽ വന്നു. ഏട്ടൻ 6:30 എന്ന് പറയുന്നത് റേഡിയോ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ 6:30 ഏട്ടാന്ന് വിളിച്ച് പറഞ്ഞേച്ചു. അകത്തോട്ട് ചായയുടെ വേണ്ടി ചവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് സ്ലൈഡിങ് ആണല്ലോ ഗേറ്റ്. ഗേറ്റ് സ്ലൈഡ് ചെയ്ത് ഒരു പറ്റം ആൾക്കാർ, കുറേ പേര് നമുക്ക് ഇങ്ങനെ 12 പേര് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ. ഗേറ്റ് ഇങ്ങനെ തള്ളി തുറക്കുവാണ്, സ്ലൈഡ് ചെയ്ത് തെക്കോട്ട് തുറന്നു. അപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരാൾ അടുക്കള വശത്തോട്ട് ആയുധമായിട്ട് പോകുന്നു. ആ സമയത്ത് അയാളെ കാണുന്ന സെക്കൻഡിൽ തന്നെ ഇവിടെ വാതിൽ ചവിട്ടുന്ന ശബ്ദം കിട്ടും. അവർ ചവിട്ടുന്ന ശബ്ദം കേട്ടതും ഈ തീപ്പോ ഇതുണ്ടോ, ഈ തീപ്പോയെ ഇവിടെ കിടക്കുക, അത് പൊട്ടിച്ചു. എന്താ പൊട്ടുന്നത് നമുക്ക് മനസ്സിലായില്ല. സഡനായിട്ട് ഒരു ശബ്ദം കേട്ടു, വാതിൽ ചവിട്ടുന്ന ശബ്ദവും ഇതുമെല്ലാം എന്താ പറയുക, വിദിൻ സെക്കൻഡ്സ് ആണ് ഈ സംഭവിക്കുന്നത്. ശബ്ദം കേട്ടു, മോള് പടിഞ്ഞാറ് മുറിയിൽ ഉറങ്ങുന്നു. ആ മോള് ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി, ഏട്ടൻ അവിടെ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി, ഞാൻ അടുക്കളയിൽ ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും ഇവിടെ മൂന്ന് പേര് ഉണ്ട്, അതിന് തൊട്ട് കുറേ ആൾക്കാരുണ്ട്, മൊത്തം 8 പേര് അകത്തുണ്ട്. അമ്മ ഈ ഇതും കേട്ട് അമ്മയും അകത്തോട്ട് കയറി, ഇവരുടെ കൂടെ തന്നെ അമ്മയെ അകത്തോട്ട് കയറി. എന്താ നമ്മൾ ചോദിക്കുന്നുണ്ട്. അകത്തോട്ട് കയറി കൊല്ലടാ അവനെന്ന് പറഞ്ഞു. ഏട്ടൻ ഇറങ്ങി വന്നല്ലോ, ഞാൻ ഏട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഏട്ടൻ്റെ കയ്യിൽ തൊട്ട് ഏട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്നു. അങ്ങനെ ആ സഡൻ അത് തന്നെ ഒന്നാം പ്രതി ചുറ്റിക വലിയ കൂടം പോയതുകൊണ്ട് അടിച്ചു. അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പ്രതികൾ വാളുകൊണ്ട് വെട്ടി. അല്ല അപ്പം തന്നെ ഏട്ടൻ വീണു, അടിയും വെട്ടും എല്ലാം ഒന്നിച്ച് അപ്പം തന്നെ ഏട്ടൻ വീണു. പിന്നെ ചറ പറ ഇവർ മാറിയും കയറി മാറിയും കയറി. അമ്മേനെ ഇവിടെ തടഞ്ഞു വെച്ചു, ഇവിടെ തിരിക്കും. അമ്മ ഇവിടുന്ന് കാണുന്നു കുഞ്ഞ് ഡൈനിങ്ങിൻ്റെ ടേബിളിൻ്റെ പടിഞ്ഞാറ് വശത്ത് കുഞ്ഞ് കാണുന്നു, ഞാൻ ഏട്ടൻ്റെ തൊട്ട് വടക്ക് വശത്ത് ഞാനുണ്ട്. ഞങ്ങളിങ്ങനെ ത്രികോണ സൈലിന്ന് ഞങ്ങൾ കാണുന്നു നടക്കുന്നു. ഇവരിങ്ങനെ 8 പേരും ആക്രമിച്ചിരിക്കുന്നതാണ്. കൊല്ലട അവനെന്ന് പറഞ്ഞുള്ളൂ. എന്നെ പിടിച്ചിട്ട് ഒരു പ്രതി, ഞാൻ അടുത്തോട്ട് ഇങ്ങനെ വന്ന അകത്തോട്ട് എന്നെ ഈ വടത്തിൽ പിടിച്ചിട്ട് ഒരുത്തൻ പിടിച്ചിങ്ങനെ തള്ളി തള്ളി മാറ്റി, അപ്പോടി എന്ന് പറഞ്ഞ് തള്ളി മാറ്റി. അത് അത്ര അതേ ഉള്ളൂ. പിന്നെ ഞാൻ ഏട്ടാന്ന് പറഞ്ഞ് ഞാൻ അലറു. എൻ്റെ അലർജി തന്നെ ഈ അപ്പുറത്ത് മൂന്ന് വീടിൻ്റെ അപ്പുറത്തുള്ളവർ കേട്ടെന്ന് പറഞ്ഞു. മൂന്ന് തലമുറയുടെ കരച്ചിൽ കേൾക്കാൻ അപ്പുറത്തെ പ്രൊഫസർ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും അലർച്ചയിൽ അല്ലെങ്കിൽ ജെല്ലം തുറന്നിട്ടിട്ടുണ്ട്, ജെല്ലം തുറന്നിട്ടിരിക്കുക. കാരണം രാവിലെ ഇതെല്ലാം ചെയ്യും, നേരിട്ട് വാടക ഇതെല്ലാം ചെയ്യുന്നത്, ജെല്ലം തുറന്നെടുക്കുകയാണ്. വാതിൽ ചവിട്ടി പൊളിച്ച് അവർ വാതിലും തുറന്നെടുക്കുന്നുണ്ട്. അത്രയും ശബ്ദം പുറത്തോട്ട് വരുന്നുണ്ട്. ഞാൻ അലർന്നു, അമ്മ എൻ്റെ മോനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അമ്മ അലർന്നുണ്ട്, കുഞ്ഞു കാര്യമൊന്നുണ്ട്. അത്രയും അലർച്ച കേട്ടിട്ട് പോലും ഒരു ഇത്തിരി ഒരു എന്താ പറയണ്ട ഒരു മൃഗീയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മൃഗങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല, അവർ വേട്ടയാടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേട്ടയാടും. പക്ഷേ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നത്, മൃഗീയമെന്നല്ല അതിന് വാക്ക്. നിഷ്ഠൂരമെന്നും മര്യാദാവന്മാർ എന്താ പറയേണ്ട, അതിനൊന്നും വേറെ പറയാനുള്ള വാക്കുകളില്ല. അങ്ങനെയായിരുന്നു അത്രേ ഒന്നൊന്നര മിനിറ്റോ അത്രേ ഉള്ളൂ സംഭവം. നേരത്തെ തന്നെ ഇതെല്ലാം വാച്ച് വെച്ചിട്ടുണ്ട്, എപ്പോഴാണ് എഴുന്നേക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായോ ഞങ്ങളുടെ അടുക്കള വാൽ എവിടെയാണെന്ന്? അറിയില്ല, ഇവിടെ വരുന്ന ആർക്കും അറിയില്ല. പെട്ടെന്ന് എങ്ങനെ വരുന്ന അടുക്കള വാക്കിലോട്ട് വാതിൽ വാളും കൊണ്ട് പോയി നിൽക്കുന്നത്? നേരത്തെ നോക്കിയിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ അടുക്കള, ഇവിടെ വരുന്ന ഒരാൾക്കും അടുക്കള വാതിൽ എവിടെയാണ് ആദ്യം വരുന്ന ആൾക്കറിയില്ല. നോക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നേരെ അങ്ങോട്ട് പോകുന്നത്. കാരണം ഏട്ടൻ അതിലേക്ക് ഇറങ്ങുമെങ്കിൽ അവിടെ നിന്ന് ഉപദ്രവിക്കണം. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോകുകയാണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് പേർക്ക്, അങ്ങനെ 12 പേരല്ലേ, 4 പേര് പുറത്തും 8 പേര് അകത്തും. അപ്പോൾ ഒരാൾ അടുക്കള വാതിക്കല്, പിന്നെ 3 പേര് വാതിക്കല്. കാരണം ആരെങ്കിലും ചിലപ്പം പുറത്തുനിന്ന് ഞങ്ങളുടെ അലർച്ച കേട്ട് ആരെങ്കിലും വന്നാലും അവരെയും തടയണം. ആയതുമായിട്ട് നിൽക്കുന്നിടത്തോട്ട് ആരും കയറാൻ ചിലപ്പം അത്രയും ഒരു ധൈര്യം ഒന്നും കാണിക്കാൻ ചാൻസ് കുറവാണ്. അതായിരിക്കണം അത്രയും പേര് അവിടെ നിന്ന് ഇവിടെ നിന്ന്. പക്ഷേ ഇത്രയും ഒരാളെ ഉപദ്രവിക്കാൻ ഇത്രയും ആളിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് വെൽ പ്ലാൻഡ് ആണ്. അവർ വെൽ പ്ലാൻഡ് എന്ന് മാത്രമല്ല, എങ്ങനെ ചെയ്യണോ എന്നുള്ള രീതി പോലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെയ്ത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് വന്നങ്ങ് ചെയ്തിട്ട് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതുമല്ല, ഒന്നുമല്ല. ഇത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവർ റോൾ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ആൾ കാല് ഇന്ന ആൾ കാലൊക്കെ ഉണ്ടല്ലോ വെട്ടിപ്പൊളന്നൊക്കെ പറഞ്ഞാൽ. നമുക്കൊന്നും ഒരു ഒരു നോട്ടം നോക്കിയുള്ളൂ. എൻ്റെ ഏട്ടൻ അല്ല ഇത് എന്ന് വെച്ചാൽ, ശരി മാംസ കഷ്ണമാണ് സത്യം പറഞ്ഞാൽ. മുഖമൊന്നും ഇല്ല, ചോരയിൽ കുളിച്ചിങ്ങനെ മാംസങ്ങളിങ്ങനെ ഇതാവുന്ന. അതാ 4 പ്രതിയൊക്കെ 4-5 പ്രതികൾ മഴ ഉപയോഗിച്ചത്. ഇവരാണ് എല്ലാവരും ചെയ്തു, പക്ഷെ അവരൊക്കെയാണ് ആ മുഖവും കഴുത്തും ഇതും എല്ലാം. മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ ഇല്ലല്ലോ, മനുഷ്യരല്ല അവർ. സാധാരണ അവർക്കും ഇല്ലേ മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ഇല്ലേ? ഈ ചെറിയ കുഞ്ഞും ഞാൻ ഇത്രയും അലറുമല്ലേ? ഇത്രയും അലറുന്നതിനിടയ്ക്കെങ്കിലും ഒരു ഇത്തിരി ഒരു ദയ തോന്നായിരിക്കും. ഇത്രയും ഇത്രയും ആയുധങ്ങളും കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക്, ആ മനുഷ്യനായിട്ട് സ്ത്രീകളും കുട്ടികളും ഉള്ളതെന്നറിയാം. വേറെ ആരും പ്രതിരോധിക്കണം. അന്നാ ഞാൻ യാദൃശ്യമായിട്ട് വന്നതാണല്ലോ. അവൻ ശബരിമലയ്ക്ക് പോകുന്ന അവന് മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ അലർച്ച കേട്ടാണ് അവൻ അവിടുന്ന് ഇറങ്ങി വരുന്നത്. അവർ രക്ഷ അനിയൻ ഇറങ്ങി വരും, രണ്ടുപേരും കൂടെ ഉള്ളു ഓടാനായിട്ട്. ഇറങ്ങി ഓടുന്ന മാത്രമാണോ? കാറിന്റെ വിൻഷീൽഡും അതും ഡാഷ് ബോർഡിൽ ഇപ്പോഴും വരെയുണ്ട്. വിൻഷീൽഡ് പൊട്ടിച്ചു. ബൈക്ക് ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. ബൈക്കിന്റെ ടാങ്ക്, ഇതിന്റെ പിന്നെ ഈ കാറിന്റെ ഹെഡ്ലൈറ്റ്, ബൈക്കിന്റെ ഹെഡ്ലൈറ്റ്, പിന്നെ ബൈക്കിന്റെ ആ ഇതിൽ എപ്പോഴും പെട്ടെന്ന് ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഇതിന്റെ എന്ന് വെച്ചാൽ കാറല്ല എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രം അതിന്റെ വിൻഷീൽഡ് മാറ്റിയത്, ആ ഹെഡ്ലൈറ്റ് മാറ്റിയതാണ്. അത്രയും കൂടെ ചെറിയ ഇത്രയും ചെയ്ത് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ തീർത്ത മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്തിട്ടാണ് ബാക്കിയും കൂടെ ചെയ്തത്. എനിക്ക് തോന്നുന്നത് അതിലെടുത്ത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകരുത്, അതായിരിക്കാം. ഒക്കെ എടുക്കാൻ പറ്റത്തില്ല, കാരണം ചില്ല് അറിയാലോ എങ്ങനെയായിരിക്കും കാറിന്റെ ചില്ല് വീണിരുന്നത്. അതുപോലെ വന്ന് അറച്ചു അങ്ങനെ എടുക്കും. ഒരു വിധത്തിൽ വണ്ടിയിൽ കയറി ഇരുന്ന ആളെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് അതും കൂടെ ചെയ്ത് വെച്ചിട്ടാണ് പോയത്.
പോലീസ് എത്തിയെന്ന് വെച്ചാല് ആരാ ആംബുലൻസ് വിളിച്ച് ആരാ ഇതാക്കിയെന്ന് എനിക്കറിയില്ല. കുറെ പേര് കുറച്ച് പേര് വന്ന് അപ്പുറത്ത് നിന്നൊക്കെ മതിലാടി വന്നിട്ട് അപ്പൊ അതിന്റെ പേര് ഞാൻ പറഞ്ഞു സെന്തിൽ. ആ സെന്തിലാണ് ആംബുലൻസ് വിളിച്ചത്. അതൊക്കെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. സെന്തിൽ ആംബുലൻസ് വിളിച്ചു, ആംബുലൻസും പോലീസും ഒപ്പം എത്തിയത്. അപ്പൊ എത്തി ഒരു കൊണ്ടുപോകുന്ന വെച്ചാൽ ആരോ ആണ്, ഇവര് പോലീസാണോ ഇനി അനുജനാണോ ആരാന്ന് അറിയത്തില്ല. അപ്പുറത്തെ തുണിയും ബെഡ്ഷീറ്റ് ഇതുപോലെ ഞായറാഴ്ച അല്ലേ, തുണിയുടെ ഇപ്പോഴും ഉണ്ട് അവിടെ കൂടിയിരിക്കുന്നത്, മടക്കി വെക്കാം. കുറെ മടക്കി കുറച്ച് മടക്കിയില്ല. അതിന്റെ കൂട്ടത്തിലുണ്ടാണ് എന്റെ ഒരു ഫ്രോക്ക്, ഒരു ഷോള്, ബെഡ്ഷീറ്റ് ഇതെല്ലാം ആക്കി പൊതിഞ്ഞെടുത്തിട്ടൊക്കെയാണ് അവര് കൊണ്ടുപോയിട്ടുള്ളത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാവാ ഇത്തരത്തിലല്ലേ കൃത്യമായിട്ട്. അതായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറയേണ്ടത്. അതുമാത്രമല്ല, ഇതിപ്പോ അത്രയും ചെയ്തു. ഞങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവിടെ കാക്കനാട് ജയിലിൽ പോയി ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇതാക്കിയതല്ല, അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ധാർഷ്ട്യമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാന്നുള്ളൊരു നോട്ടമുണ്ട് ഇവന്മാരുടെ. കാരണം കുറെ പേര് നിർത്തിയിരിക്കുക, കണ്ടുപിടിക്കത്തില്ലാന്നുണ്ട്. പക്ഷെ ഞാൻ മറക്കുമോ, എന്റെ കുഞ്ഞു മറക്കുമോ, ആ പ്രസവിച്ച അമ്മ മറക്കുമോ ഈ ഇതാക്കിയത്. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഇവരെ ഇനി ഏതെല്ലാം രൂപം മാറ്റിയാലും ഞങ്ങൾക്ക് ഇവരെ അറിയാം. അന്ന് ഇപ്പൊ കിടക്കുന്ന ഈ പത്താം പ്രതി ഉണ്ടല്ലോ, അവന്റെയൊക്കെ ഭാവം എന്ന് പറഞ്ഞാൽ അവനെ സത്യത്തിൽ എനിക്കറിയില്ല. അറിയില്ല വെച്ചാൽ ഇങ്ങനെ കുറെ പേരെ കണ്ടുപിടുത്തുള്ളൂ, തിരിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവരും മൂന്നുപേരെ അമ്മയ്ക്കും ഒൻപത് പേരെ വ്യക്തമായിട്ടുള്ളൂ. എട്ട് പേര് അകത്തീരുന്നു, ഒരാൾ അടുക്കളവാക്കിയെന്നൊരാണ്, ഒൻപത് പേര് എനിക്ക് വ്യക്തമായിട്ടുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാനാ, നിങ്ങളൊക്കെ വന്നിട്ട് എന്ത് കാണിക്കാനാണെന്നൊരു ഭാവമായിരുന്നു അന്ന്. അതേ ഭാവം തന്നെയാണ് അവർ ഇപ്പൊ ഈ ശിക്ഷ വിധിച്ചു പോയിട്ടും കാണിക്കുന്നത്. കാരണം ഞങ്ങൾ അകത്ത് കയറിയ ശേഷം പിന്നെ ഞങ്ങൾ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി ജയിലിലാണ് കാണുന്നത്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തിരിച്ചറിയുന്ന സമയത്തും എന്ത് ചെയ്യാനാ എന്നുള്ള ഒരു അഹങ്കാരത്തോടെയാണ് നിന്നത്. ആ മൂന്നാം പ്രതി മാത്രം തല കുനിച്ചു. ഞാൻ ഇങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ നേരെ നോക്ക്, എന്റെ നേരെ നോക്കാം, മജിസ്ട്രേറ്റ് മുന്നിൽ തന്നെ എന്റെ നേരെ നോക്ക്. എനിക്കറിയാം അവരെ കണ്ടു കഴിഞ്ഞാൽ. ആ പ്രതി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കോടതിയിൽ വന്നറിയാലോ, ഒരേപോലെ വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, ഒരേപോലത്തെ ചെരുപ്പ്, വെള്ളത്തോർത്ത്, ഇത്രയാക്കി ദീക്ഷയും മീശയും താടിയെല്ലാം വെച്ചിട്ടാണ് വന്നത്. തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞേ പറ്റുമോ? കാരണം ഞങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞു പോയൊരു സാധനമാണ്. ഇവരിനി എന്തൊക്കെ രൂപ കോടതിയിൽ ആ മാർക്കൊക്കെ മറച്ചിട്ടാണ് വന്നത്. ജയിലിൽ നിന്നാണ് വരുന്നതെന്ന് കൂടെ ആലോചിക്കണം. ജയിലിൽ നിന്ന് വരുന്ന ആളാണ് ഇത് മറച്ചു വെച്ചിട്ട് വരുന്നത്. അപ്പൊ എന്തുമാത്രം ആൾക്കാർ അവർക്കും ഉണ്ട് ഉണ്ട് എന്നുള്ളത് ആലോചിച്ചു. തീർച്ചയായിട്ടും അന്ന് അവിടെ നിന്ന് തന്നെ ക്രോസ് വിസ്താരത്തിൽ എതിർഭാവം വക്കീൽ ചോദിച്ചു, നെറ്റിയിൽ പഴഞ്ഞു, നെറ്റിയിലെ പാടം അന്ന് അടയാളം കൂടുതൽ പോലീസോട് പറഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഇന്ന അടയാളങ്ങളാണ് ഞങ്ങൾക്ക് തോന്നുന്നു കണ്ടത് എന്ന്. എന്ന് വെച്ചാൽ അവരുടെ മുഖം മുഖത്തിന്റെ ഓരോന്നും നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ പോലീസിനോട്. കണ്ടാൽ അറിയാം, ഇനിയും നമുക്ക് കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞാൽ പിന്നെ കാണിച്ചു കൊടുക്കേണ്ടത് തെളിവെടുപ്പിന്റെ സമയത്ത് നമുക്ക് കോടതിയിൽ ചൂണ്ടി കാണിച്ചാൽ മതി. ഞങ്ങൾ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ തേച്ചിട്ടുണ്ട് അയാള്, അയാള് തേച്ചിട്ട് തന്നെ ഉണ്ട്, അത് മാറ്റിക്കഴിഞ്ഞാൽ ഇതാക്കാന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി മുടി നീട്ടി വളർത്തിയ ആള്, അയാളാണ് എന്നെ കൈ പിടിച്ച് തള്ളിയതെന്ന്. മുടി നീട്ടി വളർത്തിയിട്ടില്ലല്ലോ ഇപ്പം. ഇയാളെ എങ്ങനെ തിരിച്ചു, മുടി കൊണ്ടാണ് അയാളെ തിരിച്ചറിയുന്നത്. ഞാനിപ്പം പിന്നെ സാറിനോട് പറഞ്ഞു, സാർ മുടി ഇപ്പോഴും ഉണ്ട് അയാൾക്ക്, മുടി നീട്ടി വളർത്തിയിട്ടില്ല, പക്ഷെ ചെറുപ്പക്കാരനാണ്, പൊക്കമുള്ള ആളാണ്, ഇയാൾ തന്നെയാണ്, ഇയാളെ എനിക്കറിയാം, ഇയാൾ തന്നെയാണ് അകത്ത് കയറിയത്, ഇയാൾ വാളാണ് ഉപയോഗിച്ചിരുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന് ഇവരിനി പ്ലാസ്റ്റിക് സർജറികളും ചെയ്യേണ്ടി വരും ഇവരെ നമ്മള്. എന്നാ പോലും അവരുടെ ഓരോ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വനിതാ ജഡ്ജിനെതിരെ പോലും വലിയ അറ്റാക്കാണ് നടത്തിക്കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാ, അപ്പൊ അവരുടെ ആ ഒരു അഹങ്കാരവും ഏതറ്റം. രഞ്ജിത് ശ്രീനിവാസന്റെ മകളെ പല തവണ മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്തു. സ്വന്തം പിതാവിനെ കഷ്ണങ്ങളാക്കിയ ഈ നരാധമന്മാരുടെ ചിത്രം ഒരിക്കലും ഒരു കുഞ്ഞിന് മറക്കാൻ കഴിയില്ല, പെറ്റമ്മയ്ക്കും മറക്കാൻ കഴിയില്ല, കൂടെ കിടക്കുന്ന ഭാര്യയ്ക്കും മറക്കാൻ കഴിയില്ല. ഇവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും നൽകാൻ പാടില്ല. ഒരു വീട്ടിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ, സ്ത്രീകളും കുട്ടികളും വൃദ്ധരും മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ 10-15 പേര് പ്ലാൻ ചെയ്തു മാരകമായ ആയുധങ്ങളുമായി കയറുക മാത്രമല്ല, കൂടം കൊണ്ടുള്ള ഒറ്റയടിക്ക് കണ്ണുകൾ തെറിച്ച് തലയോട് പൊട്ടി മരിച്ചു എന്ന് ഉറപ്പായി, എന്നിട്ടും എന്തിനും മറ്റ് 11 പേരും കയറി ഇറങ്ങി അമൃതശരീരത്തിൽ വെട്ടിപ്പക തീർത്തു. ശ്രീനിവാസനോട് ഇവർക്ക് പകയുണ്ടോ? ശ്രീനിവാസന്റെ കുടുംബത്തോട് ഇവർക്ക് പകയുണ്ടോ? അവരുമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കമുണ്ടോ? വൈരാഗ്യമുണ്ടോ? ഇല്ല. ഇതെന്തിനാണ്? ഇപ്പോൾ പറഞ്ഞ ആ പ്രഭാഷണം ഇനി ഒന്നുകൂടി കേൾക്കണം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇവരുടെ സംഹാരമെന്ന്. നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഞാൻ ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരട്ടത്ത് ചെയ്യുക. ഈ മണ്ണാർക്കാട്ട് പ്രിയപ്പെട്ട RSS-കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം, നിങ്ങളുടെ പരിപാടികൾ നടത്താം, പക്ഷേ മധ്യപ്രദേശിലെ പോലെ, ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ RSS-കാര കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം. കാരണം SDPI-യുടെ സംഹാര ശേഷി നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ കേരളത്തിലും നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, കൃത്യമായി ഓർമ്മയുണ്ടാവും, മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിന്റെ മുഴുവൻ സംഹാരരൂപമായിക്കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ സംഹാരരൂപമായിക്കൊണ്ട് ഈ രാജ്യത്ത് താണ്ഡവമാടിയ അതേ സ്വരത്തിൽ, അതേ രൂപത്തിൽ, അതേ വേഗത്തിൽ
കാര്യത്തിൽ നീ കഴിഞ്ഞ ദിവസം December 19, 2019 December 18 നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായിക്കൊണ്ട് നീ വന്നു, മറന്നു കാണില്ല. പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 100 കടയിലെ പോലീസുകാരും ഹർഷിതാ കല്ലൂരി അടക്കമുള്ള മുഴുവൻ പോലീസുകാരും ഇവിടുത്തെ മുഴുവൻ വിശ്വരൂപങ്ങൾക്കും കാവലിൽ നിന്നിട്ടും വെറും 9:12 ആ വിശ്വരൂപത്തെ ഭസ്മമാക്കി ചൂളിയാക്കിയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു യഭൂമികയാണ് ഉത്തരേന്ത്യ. ഈ പറഞ്ഞ സംഹാരതാണ്ഡവമായിക്കൊണ്ട് നീ പഠിച്ച സൃഷ്ടിയും സമത്വവും സ്ഥിതിയും സംഹാരവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിനക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, ഇവിടുത്തെ മുസ്ലിംകൾക്ക് നേരെ, ഇവിടുത്തെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലെങ്ങാനും എറിഞ്ഞാൽ നിന്റെ മുഴുവൻ സംഹാരതാണ്ഡവും അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ നീ ഓർത്ത് വെക്കണം, പാലക്കാടും നീ ഓർത്ത് വെക്കണം, എല്ലാ സ്ഥലവും ഓർത്ത് വെച്ചുകൊണ്ട് വേണം നിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഉയർത്താൻ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഈ പറഞ്ഞതിൽ മുഴുവൻ വസ്തുതകളുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്തു പറയാൻ, അവര് പറയുന്നു, പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കി ലോകത്തെ കാണിക്കുകയും ചെയ്യുന്നു, ഭയപ്പെടുത്തുന്നു. ഇനി ആരും ഞങ്ങളുടെ ഭീകരതയ്ക്കെതിരെ, ഞങ്ങളുടെ തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കരുത് എന്നവർ പ്രവർത്തിച്ചു കാണിക്കുകയാണ്. നന്ദുകൃഷ്ണ പാലക്കാട് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അഡ്വക്കേറ്റ് ഷാൻ കൊല്ലപ്പെടുന്നത്, അതിനും ശേഷമാണ് നിരപരാധിയായ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ഷാനെ കൊന്നത് രഞ്ജിത് ശ്രീനിവാസൻ അല്ല, രഞ്ജിത്തുമായി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്നിട്ടും അതിനകത്തുണ്ട് എല്ലാം. നന്ദി.